ഗൈസ് ലിജോസ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ഞങ്ങൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒഴിവ് ദിവസമാണ്. അപ്പം ഞാൻ കുടുംബത്തോടൊപ്പം ഒരു ചെറിയ യാത്രയിലാണ്. റിയാദിലെ കിണ്ടൽ ടവറിൽ നിന്നും ഏകദേശം 51 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഹെയറിലുള്ള ലേക്ക് പാർക്കിൽ എത്തിച്ചേരാവും. അപ്പോൾ ലേക്ക് പാർക്ക് ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് ഞാൻ കുടുംബവും. പ്രവാസ ജീവിതത്തിലെ യന്ത്രം പോലെയുള്ള ജീവിതത്തിൻ്റെ ആവർത്തന വികസനയിൽ ഇത്തരം ചെറിയ യാത്രകളെല്ലാം മനസ്സിന് നല്ലൊരു ആശ്വാസം നൽകാറുണ്ട്. അങ്ങനെ ഏകദേശം ഞങ്ങൾ 1 മണിക്കൂർ സഞ്ചരിച്ച് ഹെയറിലുള്ള ലേക്ക് പാർക്കിൽ എത്തിച്ചേർന്നു. ഇപ്പം സമയം ഏകദേശം ഇവിടെ 3 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആളുകളെല്ലാം എത്തിച്ചേരാനാവുന്നതേയുള്ളൂ. വൈകുന്നേരം 5 മണിക്ക് ശേഷം അത്യാവശ്യം നല്ല തിരക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ചൂടുള്ള സമയം തന്നെയാണ് ഇപ്പോൾ. സൗദി സർക്കാരിൻ്റെ മിഷൻ 2030 വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ഒട്ടനവധി വികസന പ്രക്രിയകളാണ് സൗദി സർക്കാരിൻ്റെ കീഴിൽ റിയാദിലും സൗദി അറേബ്യയിലൊട്ടാകെ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ലേക്ക് പാർക്കിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലേക്ക് പാർക്ക് റിയാദ് നഗരത്തിൻ്റെ തിരക്കും ഭാഗത്തു നിന്നെല്ലാം വിട്ട് കുറച്ച് ഒരു ഉൾപ്രദേശത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സഞ്ചാരികളായി വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇവിടെ തൊട്ടടുത്ത പ്രദേശത്തൊന്നും കടകൾ ഭക്ഷണ പ്രത്യേകിച്ച് ഭക്ഷണ പാനീയങ്ങൾ കിട്ടുന്ന കടകളൊന്നുമില്ല. അപ്പം ആരെങ്കിലുമൊക്കെ ലേക്ക് പാർക്ക് കാണാൻ വരുന്നുണ്ടെങ്കിൽ കയ്യിൽ അത്യാവശ്യത്തിനുള്ള വെള്ളവും ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് വരാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഐസ്ക്രീമിൻ്റെ വാഹനം ഒഴിച്ച് മറ്റൊന്നും ഞങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് തെരുവ് കച്ചവടങ്ങളൊന്നും ഇവിടെ അനുവദിക്കുന്നില്ല എന്നാണ് ഇവിടെ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ പാർക്കിൻ്റെ ഒരു ഭാഗം ജലാശയത്തിൽ നല്ല വലിപ്പമുള്ള ആഫ്രിക്കൻ മുഴുക്കളെ കാണാം. ഇത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ പലരും അവർ കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം മീനുകൾക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർ കൂട്ടമായിട്ട് വന്ന് കരയുടെ അടുത്ത് നിൽക്കുകയാണ്. കയ്യിലുള്ള ഇവിടുത്തെ ഗുബൂസും ബിസ്ക്കറ്റുമെല്ലാം ഭക്ഷണമായിട്ട് സഞ്ചാരികൾ ഇവർക്ക് നൽകുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയ മീനുകൾ തന്നെയാണ്. പക്ഷേ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങുവാനോ അല്ലെങ്കിൽ മത്സ്യത്തെ പിടിക്കുവാനൊന്നും അനുവദിക്കുന്നതല്ല. കനത്ത സെക്യൂരിറ്റിയുടെ നിയന്ത്രണത്തിലാണ് ഇവിടെയുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ട കേന്ദ്രങ്ങളിലെല്ലാം കനത്ത സെക്യൂരിറ്റിയുടെ നിരീക്ഷണത്തിലാണ് ഉള്ളത്. അതുപോലെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ അത്തരം ഭാഗങ്ങളിലേക്കും പ്രവേശനം അനുവദിച്ചിട്ടില്ല. അപ്പം ഞങ്ങളിവിടെ ലേക്ക് പാർക്കിൽ വന്നപ്പോൾ ഇവിടെ പ്രദേശവാസികളെല്ലാം കുറച്ച് പേർ മരച്ചുവട്ടിൽ തമിഴിലെല്ലാം ഇരുന്നിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്ന കാഴ്ചകളെല്ലാം കാണാൻ കഴിഞ്ഞു. പൊതുവേ സൗദിയിലെ പാർക്കുകളിലെല്ലാം, സൗദിയിൽ നിന്നല്ല വിദേശങ്ങളിലെ പാർക്കുകളിലെല്ലാം അറബ് ജനത പാർക്കുകളിൽ വന്നിട്ട് ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നത് ഒരു നിത്യ കാഴ്ച തന്നെയാണ്. അപ്പം ലേക്ക് പാർക്കിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ആണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അതുപോലെ റിയാദിലെ മറ്റ് നഗരങ്ങളിലെയും ടൂറിസം മേഖലയിലെയും മറ്റ് കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ വീഡിയോയുമായി കാണാം. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ. താങ്ക് യു.